ഇന്ത്യയ്ക്കും ബഹ്റിനുമിടയിൽ രണ്ടാമത് ഡയറക്റ്റ് ഫ്ലൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസ്. കൊച്ചി ബഹ്റിൻ സെക്ടറിലാണ് പുതിയ വിമാന സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. കൃത്യമായ ഡേറ്റ് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കേരളത്തിലേക്ക് പോകുന്ന, അത് കൊച്ചി മാത്രമല്ല മറ്റ് ജില്ലകളിലുള്ള ആളുകൾക്ക് കൂടി വളരെ ആശ്വാസമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ബഹ്റിൻ കൊച്ചി സെക്ടറിൽ പുതിയൊരു സർവീസ് ആരംഭിക്കുന്നു എന്നുള്ളത്. ക്യാപിറ്റൽ ഗവൺറേറ്റിൽ മതിയായ ലൈസൻസോ രേഖകളോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന 6 മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ നിയമ നടപടി എടുക്കാനൊരുങ്ങുകയാണ് LMRA. LMRA നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ അനധികൃതമായ കമ്പനികളെയും തൊഴിലാളികളെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ സ്ഥലത്തു നിന്ന് തന്നെ ഇതേ പരിശോധനയിൽ 27 അനധികൃത തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ലേബർ സപ്ലൈ ഏജൻസികളൊക്കെ നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്, ലൈസൻസും മതിയായ രേഖകളും ഒക്കെ നിർബന്ധമായിട്ടും അവർക്കുണ്ടായിരിക്കണം. LMRA ഔദ്യോഗിക വെബ്സൈറ്റിൽ അങ്ങനെ അധികൃതമായ ഒതന്റിക് ആയിട്ടുള്ള സർവീസുകൾ നടത്തുന്ന കമ്പനികളുടെ ലിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളെ സമീപിക്കുന്നവരും അവരുടെ കൃത്യമായ ലിസ്റ്റൊക്കെ നോക്കി വേണം ആളുകളെ തിരഞ്ഞെടുക്കാനും കമ്പനികളെ ചൂസ് ചെയ്യാനും എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ പൊതുജനങ്ങൾ ആ വിവരം അധികൃതരെ അറിയിക്കണമെന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ആ നമ്പർ ഇതാണ്, 1750605 1750055. എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ്റെ പേരിൽ ചില വ്യാജ സന്ദേശങ്ങൾ ബഹ്റിനിലുടനീളം പ്രചരിക്കുന്നു. അവരുടെ ലോഗോ സഹിതമുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അവിടെ നടക്കുന്ന ചില ഇവൻറ്റുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൽ ലോഗിൻ ചെയ്യാനൊക്കെ പറഞ്ഞ് ചില ലിങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് അവിടെ വരുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച്, വരുന്ന പരിപാടികളെക്കുറിച്ച്, അതിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പോസ്റ്റുകൾ പലതരത്തിലാണ് പ്രചരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എക്സിബിഷൻ വേൾഡ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. തങ്ങളുടേതായ ഇവൻറ്റുകൾ ഉറപ്പായിട്ടും അവരവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ ചെന്ന് വീഴാതെ, അബദ്ധങ്ങളിലൊന്നും പോവാതെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എന്നുള്ള കാര്യം കൂടി അവർ അറിയിച്ചിരിക്കുകയാണ്. ബഹ്റിനിലെ 5G ഡൗൺലോഡിൻ്റെ വേഗത വർദ്ധിച്ചതായി ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. 5G ഡൗൺലോഡിൻ്റെ സ്പീഡ് 3.2 GBPS എത്തി നിൽക്കുന്നു എന്നാണ് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ റിപ്പോർട്ട്. തീർച്ചയായിട്ടും ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വളരെ മുന്നോട്ടും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സേവന നിലവാരത്തെ അടിസ്ഥാനമാക്കി നടത്തിയ 2022 പഠന റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ മൊബൈൽ കവറേജ്, സേവന നിലവാരം, ബില്ലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. വോയ്സ് ഓഫ് ആലപ്പിയുടെ മനാമ ഹമദ് ടൗൺ സൽമാബാദ് ഏരിയകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം കൂടിയാണിത്. മനാമയിലെ അൽറബി മെഡിക്കൽ സെൻ്ററിൽ വെച്ച് June 9th, ഹമദ് ടൗണിലും സൽമാബാദിലും അൽഹിലാൽ മെഡിക്കൽ സെൻ്ററിൽ വെച്ച് June 16th ഈ ഒരു ക്യാമ്പ് നടക്കും. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രവാസികൾക്ക് നമുക്ക് കുറഞ്ഞ ചിലവിലുള്ള പല ചെക്കപ്പുകൾ ചെയ്യാനും CPR സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല വ്യായാമ മുറകൾ ശീലമാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പയിനാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പരമാവധി ആളുകൾ അതിൽ പങ്കാളികളാവുക. കോൺടാക്ട് നമ്പർ ഇതാണ്, 3329856 33 29 98 56. ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി ISB കമ്മ്യൂണിറ്റി സ്പോർട്സ് ഫെസ്റ്റ് 2023 ഫ്ലഡ്ലിറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് June 9th വെള്ളിയാഴ്ച തുടക്കമാവുകയാണ്. ഇന്ത്യൻ സ്കൂൾ ഈസാ ടൗൺ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ഇന്ത്യൻ അംബാസിഡർ PU ശ്രീവാസ്തവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.